നമസ്കാരം. ഞാൻ മനീഷ് വാര്യർ. നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടായിരത്തി 2024 മെയ് മാസം അവസാന വാരത്തെ ആഴ്ചഫലമാണ് നോക്കുന്നത്. ഓരോ ജാതകർക്കും ഗ്രഹനിലയനുസരിച്ച് നക്ഷത്രഫലത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ ജാതകത്തിലുള്ള ഗ്രഹത്തിൻ്റെ സ്വാധീനം അനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള നക്ഷത്ര ഫലങ്ങളായിട്ടായിരിക്കും വരിക. എന്നിരുന്നാലും നമുക്ക് ജനറലായിട്ടുള്ള ഒരു ഓരോ നക്ഷത്രകർക്കും ആഴ്ചയിലും ചന്ദ്രൻ്റെ ഫലം ബേസ് ചെയ്തിട്ട് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക ആദിപാദം ചേർന്നതാണ് മേടക്കൂറ്. മേടരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതേപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും മനസ്സിനുള്ള ശാന്തിയില്ലായ്മ എന്നാണ് പറയേണ്ടത്. പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് മനസ്സിന് പലതരത്തിലുള്ള സങ്കടങ്ങളും ഒരു സുഖമില്ലാത്ത ഒരവസ്ഥ, ഒരു മാനസിക ദുഃഖം എന്ന് പറയുന്ന രീതി വരാം. ഇതിൽ പല ആൾക്കാർക്കും ചെറിയ രീതിയിലുള്ള ഡിപ്രഷൻ പോലെ വരാനൊരു സാധ്യത പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ ഈ വിഷാദത്തെ തരണം ചെയ്യാനുള്ള പ്രതിക്രിയകൾ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർക്ക് നേട്ടം, സാമ്പത്തികമായി നേട്ടമുണ്ടാകും. കുടുംബപരമായി ഉള്ള ആൾക്കാർക്കും നേട്ടങ്ങളുണ്ട്. അവിടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും, സന്തോഷമുണ്ടാവും. പക്ഷേ എന്നാൽ ഈ ചില യുവജനങ്ങളായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ മനസ്സിന് സുഖമില്ലായ്മ നമ്മൾ പറയുന്നത്. അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ വരികയും അല്ലെങ്കിൽ അതിലെ മോഹഭംഗങ്ങളിൽ പെട്ടിട്ട് നമുക്കുണ്ടാകുന്ന കുറച്ച് സങ്കടങ്ങൾ കാരണമാണ് ബുദ്ധിമുട്ടുകൾ പറയുന്നത്. പക്ഷേ എന്നാലും വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നതാണ്. ഇതിനായി യഥാശക്തി ആയിട്ട് നമ്മൾ ഈശ്വരഭജനം നടത്തുകയും അവിടെ ഇഷ്ടപ്പെട്ട ദൈവത്തിന് വഴിപാടുകൾ നടത്തുകയും മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. എടവക്കൂറ്. കാർത്തിക മുക്കാപാദവും രോഹിണി മകീരത്തിൻ്റെ അരപ്പാദവും ചേർന്നതാണ് ഇടവരാശി. ഇടവരാശിയിലെ ബിസിനസ്സുകാരായ ആൾക്കാർക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണത്. അതായത് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും ഓഫറുകളും കിട്ടുമെങ്കിലും അതിൽ നിന്നൊന്നും അവർക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഉണ്ടായ ലാഭം മറ്റ് ചില കാര്യങ്ങളിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളെ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർ സമീപിക്കുക. അതേപോലെ തന്നെ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സൂക്ഷിക്കുക. അവർ ചെയ്ത സർവീസിന് തക്കതായ പ്രതിഫലം ചിലപ്പോൾ കിട്ടാതെ വരികയും അതുമൂലം വഴക്കുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ചോദിച്ചു വാങ്ങേണ്ടി വരുന്ന അല്ലെങ്കിൽ വഴക്കുണ്ടാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടെ അവിടെ ഉണ്ടാകുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ തൃപ്തികരമാണെങ്കിലും മുതിർന്ന ആൾക്കാരുടെ ദേഹവിയോഗം ഉണ്ട്. അതിൽ ഉണ്ടാകുന്ന മാനസിക സങ്കടങ്ങൾ ഒഴിവാക്കാൻ മനസ്സിന് ശക്തി കൊടുക്കേണ്ടതാണ്. കുട്ടികൾക്ക് നല്ല തുടക്കമാണ്. നല്ല വിദ്യയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒരുത്തിരിയുന്നതാണ്. വിദേശയാത്ര നടത്തുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം ഒരുത്തിരിയുന്നതാണ്. കമിതാക്കൾക്ക് നല്ല കാലമായിട്ടാണ് പറയുന്നത്. അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്നൊരു കാലമാണ്. അപ്പം പൊതുവെയുള്ള എല്ലാ സങ്കടങ്ങളെ അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു മേൽഗതി ഉണ്ടാക്കാനായിട്ടും യഥാശക്തി ഇഷ്ടദൈവത്തെ ഭജിക്കുക. അതോടൊപ്പം തന്നെ ആ അതത് ദൈവത്തിൻ്റെ ആലയങ്ങളിൽ പോയി നമ്മൾ യഥാശക്തി വഴിപാടുകൾ കഴിക്കുക. മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. മിഥുനക്കൂറ്. മകീരം അരപാദവും തിരുവാതിര പുണ്ണത മുക്കാൽ പാദവും ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനരാശിയിലെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. തങ്ങളെ ഏറ്റെടുക്കുന്ന ഇപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് വക്കീലന്മാർ അല്ലെങ്കിൽ ആ നിയമപരമായ സർവീസ് നടത്തുന്ന ആൾക്കാർ, അവർക്ക് പലതരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റാനൊരു സാധ്യത ഉണ്ട്. തങ്ങളുടെ ഇടപെട്ട നേരിടുന്ന കാര്യങ്ങൾ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അതിൽ നിന്നും തങ്ങൾക്ക് തക്കതായ ലാഭം ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഈ ആഴ്ച മിഥുനരാശിയിലെ നിയമപരമായ കാര്യങ്ങളിൽ സർവീസുകൾ കൊടുക്കുന്ന ആൾക്കാർ സൂക്ഷിക്കേണ്ടതാണ്.
അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് തന്നെ വീണ്ടും നിയമപരമായ കാര്യങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് കാലം അനുകൂലമാണ്, അവർക്ക് കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അവർക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള അല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അവർ സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഡ്രൈവർമാരായിട്ടുള്ള ആൾക്കാർക്ക് നിയമ നടപടി വരും, അവരത് സൂക്ഷിക്കേണ്ടതാണ്. വിദേശത്തേക്ക് പോകുന്ന, വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നിയമക്കുരുക്കിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം അവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും. സാമ്പത്തികമായി കാലം നേട്ടം ഉണ്ടെങ്കിലും അതിന് വേണ്ട വിധത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതും മിഥുനരാശിക്കാർ ഈ ആഴ്ച സൂക്ഷിക്കേണ്ടതാണ്. തങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടാനും അല്ലെങ്കിൽ മനസ്സിന് ശാന്തി കിട്ടാനുമായി മറ്റുമായിട്ട് യഥാശക്തി ഈശ്വരഭജനം നടത്തി തൈഷ്ട ദൈവത്തിന് വഴിപാടുകൾ അർപ്പിച്ച് വേണം നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനായിട്ട്. കർക്കിടക്കുറ. പുണർതം കാൽപാദവും പോയും ആയില്യവും ചേർന്നാണ് കർക്കിടക്കുറ്. കർക്കിടരാശിയിലെ ദമ്പതികളായിട്ടുള്ള ആൾക്കാർക്ക് സന്തോഷകരമായ കാലമായിട്ടാണ് പറയേണ്ടത്. അവർക്ക് കുട്ടികൾ ഉണ്ടാവുക, അതേപോലെ തന്നെ ഗൃഹനിർമ്മാണം നടത്താൻ സാധിക്കുക, പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കുക, യാത്രകൾ നടത്താൻ സാധിക്കുക എന്ന് പറഞ്ഞ രീതിയിൽ കുറച്ച് സന്തോഷകരമായ കാര്യമായിട്ടാണ് പറയേണ്ടത്. അതേപോലെ തന്നെ മുതിർന്ന ആൾക്കാർ അവരുടെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മധ്യവയസ്ക് കഴിഞ്ഞ ആൾക്കാർക്ക് പലതരത്തിലുള്ള രോഗപീഠകൾ തുടങ്ങാനുള്ള സാഹചര്യമുണ്ട്. അവർ വളരെയധികം ശ്രദ്ധകൾ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും. പിന്നെ അതേപോലെ തന്നെ സാമ്പത്തികപരമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അവർ ചെയ്യുന്ന ബിസിനസ് ചിലപ്പോൾ സമ്പത്ത് തിരിച്ചു കിട്ടണമെന്നില്ല, നഷ്ടം വരാനൊരു സാധ്യതയുണ്ട്. അവൾ വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യണം. ജോലിക്കാരായുള്ള ആൾക്കാർ സൂക്ഷിക്കുക. അവർക്ക് ജോലിയിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്, അത് സൂക്ഷിക്കുക. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമാണ്, അവർക്ക് വിദ്യ നേടാനും പുതിയ സ്ഥലത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതിൽ തന്നെ വീണ്ടും അവർ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെയും കർക്കിടക രാശിക്കാരും തങ്ങളുടെ പ്രശ്നങ്ങൾ മാറാനും അല്ലെങ്കിൽ മനസ്സിന് ശാന്തി കിട്ടാനുമായിട്ടും മറ്റുമായി യഥാശക്തി ഈശ്വരഭജനം നടത്തി മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. ഒപ്പം തന്നെ മനസ്സിൻ്റെ ബലം കൂട്ടാനായി ധ്യാനം പോലുള്ള മെഡിറ്റേഷൻ ക്രിയകൾ ചെയ്ത് തങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതാണ്. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം, കാൽ പാദം ചേർന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങരാശിയിലുള്ള ആൾക്കാർ വസ്തുസംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. പലതരത്തിലുള്ള പല രീതിയിൽ കബളിപ്പിക്കപ്പെടാൻ ഒരു സാധ്യത അവിടെയുണ്ട്. തങ്ങളുടെ വസ്തുവിന് അല്ലെങ്കിൽ തങ്ങളുടെ അസറ്റുകളിന് വേണ്ടപ്പെട്ട ഒരു വില കിട്ടാതെ വരികയും അല്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട്. അവർ വളരെയധികം ശ്രദ്ധിച്ച് വേണം. ആ രീതിയിലുള്ള ആ മേഖലയിൽ ചെയ്യുന്ന ആൾക്കാരെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ വിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരായാലും അതിൻ്റെ വസ്തു ഏജൻറ്റുമാരായി നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വാടകയ്ക്ക് നമ്മുടെ അസറ്റുകൾ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. അത് ചിലപ്പോൾ വാടകക്കാരിൽ നിന്നും നമുക്ക് ഉപദ്രവം ഉണ്ടാകാനൊരു സാധ്യത ഉണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പൂര നക്ഷത്രത്തിലുള്ള ഉടമസ്ഥരായ ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ജനറലായി എല്ലാവർക്കും വളരെയധികം ശാന്തി ഉണ്ടെങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. വലിയ പ്രശ്നങ്ങളായിട്ടല്ല പറയുന്നത്, പക്ഷേ എങ്കിലും ചെറിയ അസ്വരാസ്യങ്ങൾ ഉണ്ടാകാനൊരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിനകത്താണെങ്കിലും ബന്ധുമിത്രാദികളുടെ അടുത്താണെങ്കിലും മോശമല്ലാതെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുകയും അല്ലെങ്കിൽ അത് നല്ല കാര്യങ്ങൾക്കുള്ള തുടക്കം കുറിക്കാൻ പറ്റുന്ന ഒരാഴ്ചയായിട്ടാണ് ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച പറയുന്നത്. കന്നിക്കൂറ. ഉത്തരം മുക്കാലും അത്തവും ചിത്രയുടെ അരപ്പാദവും ചേർന്നാണ് കന്നിരാശി. കന്നിരാശിയിലെ വിദ്യാർത്ഥികൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. തങ്ങൾ പഠിച്ച വിദ്യയ്ക്ക് ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടാനും അല്ലെങ്കിൽ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടാതെ വരികയും വിദ്യ മുടങ്ങാൻ ഒരു സാധ്യത അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ടും. അതുപോലെ തന്നെ ജോലി തേടുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനൊരു സാധ്യതയുണ്ട്. ജോലി പ്രൊമോഷൻ വരുന്നുണ്ട്. മറ്റു കാര്യങ്ങളും എല്ലാം വളരെയധികം ഭംഗിയായിട്ടാണ് വരുന്നത്. പക്ഷേ എങ്കിലും
വളരെയധികം മാനസിക അസ്വാസ്ഥ്യങ്ങൾ വരാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള സഹായക്കുറവ് അല്ലെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തത് മൂലം ഉണ്ടാകാവുന്ന ഒരു അസ്വസ്ഥത നമുക്ക് വരും. അതിനെ കരകയറാനായി യഥാശക്തി മനസ്സിന് ശക്തി വരുത്തേണ്ടതാണ്. അതേപോലെ തന്നെ ഇഷ്ടദൈവ വചനം നടത്തി നമ്മൾ മനസ്സിനും അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ടാക്കേണ്ടതാണ്. തുലാക്കുറ ചിത്ര അരപ്പാദവും ചോതി വിശാഖ മുക്കാപാദവും ചേർന്നാണ് തുലാക്കുറ. തുലാരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണകരമാണ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ അവർക്ക് സംഭവിക്കുന്നതാണ്. ജോലി തേടുന്നവർക്ക് ജോലി കിട്ടുക, പുതിയ കച്ചവടം തേടുന്ന ആൾക്കാർക്ക് കച്ചവടം വരിക, ബന്ധം തേടുന്നവർക്ക് ബന്ധങ്ങൾ വരിക, അതേപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുക, അതിലേക്ക് ധാരാളമായ സാമ്പത്തിക സഹായം ലഭിക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് നമ്മൾ കബളിപ്പിക്കപ്പെടാനൊരു സാധ്യത, അത് നമ്മളെ മറ്റുള്ളവർ ഉപയോഗിക്കാനൊരു സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മളതിനെ സമീപിക്കാനും അതിലേക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും മറ്റുമായിട്ട്. പ്രത്യേകിച്ചും ചോതി വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങളെ കാണാനായിട്ട്. അത് അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയിലും കുറച്ച് ക്ലേശകരമാണ്. മുതിർന്ന ആൾക്കാർക്കുള്ള ആരോഗ്യസ്ഥിതി മോശമാകും. ആശുപത്രി വാസം ചിലപ്പോൾ വരാം. അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെയധികം രൂക്ഷമായി വരാം. ചിലപ്പോൾ നമുക്ക് ഈ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വ്യക്തമായ സപ്പോർട്ട് ചിലപ്പോൾ ലഭിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും. ഇവിടെയും യഥാശക്തി ഈശ്വര വചനത്തോടെയും തങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി പോകാനായിട്ടുള്ള മനസ്സ് ശാന്തി ഉണ്ടാക്കണം. വൃശ്ചികക്കൂറ് വിശാഖം കാൽപാദവും അനീഴം തൃക്കേട്ട ചേർന്നാണ് വൃശ്ചികക്കൂറ്. വൃശ്ചിക രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വരുമെങ്കിലും ഒരു സമാധാനമില്ലാത്തൊരു അവസ്ഥ, ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ അവർ നമ്മളെ വേണ്ട വിധത്തിൽ ഗൗനിക്കാതെ വരികയോ നമ്മളെ ഒഴിവാക്കുകയോ ചെയ്യുന്ന ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു സാഹചര്യം വരിക, അതുമൂലം നമുക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുക. വൃശ്ചികരാശിയിലെ അനീഴ നക്ഷത്രത്തിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ആരോഗ്യസ്ഥിതിയിലും കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. മാനസിക ആരോഗ്യം നല്ലതാകാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമാണ്. അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിദ്യ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ജോലി തേടുന്നവർക്കും വിദേശത്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കും കാലം അനുകൂലമാണ്. അവർക്കും അവരാശിച്ച രീതിയിലുള്ള ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വിദേശത്ത് ജോലി തേടി ജോലി ലഭിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് സഹകരണമില്ലാത്തതിനാൽ ഉണ്ടാകാവുന്ന മാനസിക അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ സമചിത്തതയോടെ കാര്യങ്ങളെ നമ്മൾ നേരിടേണ്ടതാണ്. അതിനായി നമുക്ക് മനസ്സിന് ശാന്തി വരുത്താനായി ഇഷ്ടദൈവത്തെ പച്ചിച്ച് അവർക്ക് വേണ്ട യഥാശക്തി വഴിപാടുകൾ കഴിച്ച് മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. ധനുരക്കുറ മൂലം പൂരാട മുത്രാടത്തിൻ്റെ കാൽപാദം ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ കാലം അനുകൂലമാണ്. പലതരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, പുതിയ അവസരങ്ങൾ ഉണ്ടാവുക, യാത്രകൾ ധാരാളം നടത്താൻ സാധിക്കുക, അത് പിന്നെ ചെയ്യുന്ന ബിസിനസ്സുകളിലൂടെയും ഇടപാടുകളിലൂടെയും ധാരാളം ധനം ലഭിക്കുക, ഒരു സാമ്പത്തികപരമായി വളരെയധികം നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. അപ്പം നമുക്ക് അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ സാധിക്കുന്നതാണ്. ജോലി ചെയ്ത് ധാരാളം ശമ്പളം കിട്ടി സാമ്പത്തികമായിട്ടുണ്ടാക്കാൻ പറ്റുക, അതേപോലെ തന്നെ വിദേശത്തേക്ക് യാത്ര നടത്താൻ സാധിക്കുക, പുതിയ വാഹനം വാങ്ങാൻ സാധിക്കുക, വീടിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കാൻ സാധിക്കുക, അതിനുള്ള തുടർ നടപടികൾ തുടങ്ങാൻ സാധിക്കുക. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു അനുകൂലമായ ഒരു സാഹചര്യം ധനുരാശിക്കാർക്ക് ഈ ആഴ്ച ലഭിക്കുന്നതാണ്. പൊതുവെ നമ്മൾ കുറച്ച് നാളുകളായി ഫേസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം വരുന്ന ഒരു ആഴ്ചയാണ്
ധനുരാശിക്കാർക്ക് ഈ ആഴ്ച. പ്രത്യേകിച്ച് പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവർ ഇടപെടുന്ന എല്ലാ മേഖലകളിൽ നിന്നും ഒരു അനുകൂലമായ സാഹചര്യം അവർക്ക് പ്രതീക്ഷിക്കാം. അതുമൂലം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം. അപ്പം മനസ്സിന് യഥാശക്തി ഉള്ള ശക്തി വളരെയധികം ബലത്തോടുകൂടി ഇരിക്കാനും നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാനുമായി ഇഷ്ടദൈവത്തെ ഭജിച്ച് തങ്ങളുടെ മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. മകരക്കുറു ഉത്രാടം മുക്കാൽ പാദവും തിരുവോണം അവിട്ടം അരപ്പാദവും ചേർന്നതാണ് മകരക്കുറു. മകരരാശിയിലെ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് അവർക്ക് കുറച്ച് അപകടങ്ങൾ ഉണ്ടാവുക, അതുമൂലം ആശുപത്രിവാസം ഉണ്ടാവുക, അതുമൂലം സാമ്പത്തിക നഷ്ടം വരിക, അങ്ങനെ കുറച്ച് സങ്കടകരമായ കാഴ്ചയാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച. ബാക്കിയുള്ള ഉത്രാടവും തിരുവോണം അവിട്ട നക്ഷത്രക്കാർക്കും കുറക്കാലം അനുകൂലമാണ്. അവർക്ക് ശ്രമിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരു നീക്കുപോക്ക് ഉണ്ടാവുക, മേൽഗതി വരിക, അവർ ഇടപെട്ട മേഖലകളിൽ നിന്നെല്ലാം തന്നെ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് മകരൻ രാശിയിലെ ഉത്രാടം അവിട്ട നക്ഷത്രത്തിലുള്ളവർക്ക്. പക്ഷെ ഇപ്പോൾ ജനറലായി എല്ലാ ആൾക്കാർക്കും പലതരത്തിലുള്ള ഫലങ്ങളായിട്ടായിരിക്കും വരിക. വളരെയധികം ശ്രദ്ധയോടെ നമ്മൾ മുന്നോട്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും എന്താണെന്ന് ആലോചിച്ച് അല്ലെങ്കിൽ അതിനുള്ള വിദഗ്ധമായ അഭിപ്രായം തേടി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനും. മനസ്സിന് ശാന്തി വരുത്താനായി ഇഷ്ടദൈവത്തെ ഭജിച്ച് ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. കുംഭരാശി അവിട്ടം ഹരപാദവും ചതയം പൂരിട്ടാതെ മുക്കാപാദവും ചേർന്നാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും കോട്ടങ്ങളും കൂടെ പറയുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാവുന്ന നിസ്സഹകരണം, നമ്മളെന്തൊക്കെ ഒരാൾക്ക് ചെയ്തു കൊടുത്താലും അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന രീതിയിലോ നമ്മളെ ബഹുമാനിക്കുന്ന രീതിയിലോ ഒരു സമീപനം ഉണ്ടാകത്തില്ല. നമ്മൾ അവർക്കൊരു ഉപയോഗ വസ്തുവായി മാറുകയും അതുമൂലം ഉണ്ടാകാവുന്ന ഒരു ഒറ്റപ്പെടുന്ന ഒരവസ്ഥയായിട്ടാണ് പറയേണ്ടത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനും. നമുക്ക് അത് തനിക്ക് നേട്ടമില്ലാത്ത അല്ലെങ്കിൽ തനിക്ക് സുഖമില്ലാത്ത സ്ഥലത്ത് പോകാതിരിക്കുക, തനിക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം ഒന്ന് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. മറ്റുള്ളവരെ വാക്ക് കേട്ട് കേട്ട പാടി പോയി ചെയ്യാണ്ടിരിക്കുക, അതിൽ നിന്ന് തനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ തന്നെ അത് ഉപദ്രവിക്കുകയോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ ഇടപെടാവുള്ളൂ. അതുപോലെ കുടുംബത്തിനകത്തും ബന്ധുക്കളുടെ ഇടയ്ക്കും കുറച്ച് സംസാരം മൂലമുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിനെയും വളരെയധികം ശ്രദ്ധയോടെ വേണം ഹാൻഡിൽ ചെയ്യാൻ. കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷേ അത് വരുന്ന ആഴ്ചകളിൽ അത് ക്ലിയറായി കിട്ടുന്നതാണ്. വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളെ ചെയ്യാനും അതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കാനും മറ്റുമായിട്ട് ചെയ്യേണ്ടത്. വസ്തു സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കണമെന്നില്ല. അതുകൊണ്ട് ശ്രദ്ധക്കുറവോടെയും അല്ലെങ്കിൽ കൂടുതൽ അന്വേഷിക്കാതെയും ഒരു കാര്യവും അതിൽ ചെയ്യാൻ പാടില്ല. അല്ലാത്ത പക്ഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്കത് നേരിടേണ്ടതായിരിക്കും. പിന്നെ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്, പക്ഷേ എന്നാലും കുറച്ച് നാൾ അതിൽ വലയുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. കുംഭരാശിയിലുള്ള ആൾക്കാർ തൻ്റെ മനസ്സിന് ശാന്തി കിട്ടാനായി യഥാശക്തി ഈശ്വരഭജനം നടത്തി ക്ഷേത്രം ദർശനം നടത്തി മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. മീനക്കൂറ് പൂരിട്ടാതി കാൽപാദവും ഉത്രട്ടാതി രേവതി നക്ഷത്രവും ചേർന്നതാണ് മീനരാശി. മീനരാശിക്കാർക്ക് നല്ല കാലമായിട്ടാണ് പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്ന പല യാത്രകൾ നടത്താൻ സാധിക്കുക, യാത്ര കൊണ്ട് അവർക്ക് ഗുണങ്ങൾ ഉണ്ടാവുക, കൂടുതൽ പുതിയ പുതിയ ബന്ധങ്ങൾ വന്നു പെടുക, സാമ്പത്തികപരമായി ലാഭം ഉണ്ടാവുക, അതേപോലെ തന്നെ പുതിയ ജോലി നേടുക, പിന്നെ മനസ്സിനൊരു തൃപ്തി ലഭിക്കുക. അതായത് പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുക, പുണ്യസ്ഥലങ്ങൾ ദർശിക്കാനും അവിടുന്ന് കൂടുതൽ കൂടുതൽ മനസ്സിന് ശാന്തി ലഭിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം അവർക്ക് ഈ ആഴ്ച ലഭിക്കുന്നതാണ്.
അതിൽ ആരോഗ്യകരമായ കുറച്ച് കാര്യങ്ങളാണ് ആ ശ്രദ്ധിക്കേണ്ടത്. മീനരാശിയിലുള്ള മുതിർന്ന ആൾക്കാർ സൂക്ഷിക്കുക, അവർക്ക് രോഗപീഡയും അതോടൊപ്പം തന്നെ ദേഹവിയോഗം എന്ന് പറയുന്ന കാര്യവും നടക്കാനൊരു സാധ്യതയുണ്ട്. ബന്ധുമിത്ര അതികളുടെ മൂലമുള്ള സങ്കടങ്ങൾ വരാനൊരു സാധ്യതയും അവിടെയുണ്ട്. അതും വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളെ സമീപിക്കാനും അതിനു വേണ്ടുന്ന തുടർ നടപടികൾ ചെയ്യാനുമായിട്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മീനരാശിക്കാർക്ക് അത് ഈശ്വരാധീനമുള്ളതിനാൽ പല പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് എളുപ്പത്തിൽ കരകയറി വരാനും ശാന്തിയോടെയും സന്തോഷത്തോടെയും ഉള്ള ഒരു ജീവിതം തുറന്നു പോകാനും സാധിക്കുന്നതാണ്. സങ്കടത്തിൽ പെടാതെ പെടുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് കരകയറാനായി യഥാശക്തി ഈശ്വരഭജനത്തോടെയും ഇഷ്ടക്ഷേത്ര ദർശനം നടത്തി തൻ്റെ മനസ്സിന് ശാന്തി വരുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.